നമസ്കാരം. യൂട്യൂബ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കായികമേള മന്ത്രി മഞ്ഞളാംകുഴി അലി ഉദ്ഘാടനം ചെയ്തു. നാടെങ്ങും ശുചിത്വ ദിനാചരണം നടത്തി. അങ്ങാടിപ്പുറം പഞ്ചായത്ത് നാലാം വാർഷികാഘോഷ പരിപാടികൾ അങ്ങാടിപ്പുറം എം പി നാരായണ മേനോൻ ഹാളിൽ നടന്നു. തൂതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം, അധികൃതർ പരിശോധന നടത്തി. ഞാൻ അജീഷ് കല്ലൂർ, വാർത്തകൾ വിശദമായി. പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉപജില്ലാ കായികമേള മന്ത്രി മഞ്ഞളാംകുഴി അലി ഉദ്ഘാടനം ചെയ്തു. മേളകൾക്ക് സർക്കാർ ധനസഹായം നൽകുന്നത് പരിഗണിക്കാൻ മുഖ്യമന്ത്രിയുമായും സ്പോർട്സ് മന്ത്രിയുമായും ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പെരിന്തൽമണ്ണ ജി എച്ച് എസ് എസ് എച്ച് എം സി എം പ്രേമാനന്ദ് അധ്യക്ഷം വഹിച്ചു. നമ്മൾ പഴയ കാലത്ത് നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി സ്പോർട്സ് രംഗത്തടക്കം ഇന്ത്യ രാജ്യം ഇങ്ങനെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ അടുത്ത കാലത്ത് നടന്ന ഏഷ്യൻ ഗെയിംസിനായാലും അല്ലെ ഇപ്പൊ ഈ അടുത്ത് നടന്ന മറ്റുള്ള ഏതൊരു ഗെയിംസിനായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന കുറേയധികം നേട്ടങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയിൽ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് മലപ്പുറം ജില്ലയിൽ നിന്നും നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഈ സുബ്രതോ കപ്പിന് വേണ്ടി നമ്മുടെ മലപ്പുറത്തുള്ള എം എസ് പി സ്കൂള് ബ്രസീൽ എന്ന ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഫുട്ബോൾ കളിക്കാനുള്ള നാട്ടിലുള്ള അണ്ടർ 17 കുട്ടികളോട് കളിച്ച് ഒരു ചെറിയൊരു 4 സെക്കൻഡിന്റെ ഒരു സമയത്തിന് വേണ്ടി അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പരാജയപ്പെട്ടത്. അപ്പൊ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. മേളയുടെ ഭാഗമായി മാർച്ച് പാസ്റ്റും തൂത ദാറുലുലും ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച എയ്റോബിക്സ് ഡാൻസും മേളയെ വർണ്ണശബ്ദമാക്കി. ഉപജില്ലയിലെ 58 സ്കൂളുകളിൽ നിന്നായി 2000 കായിക പ്രതിഭകളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. തൂത ദാറുലുലും ഹൈസ്കൂളിലെ കെ സുഹൈൽ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. എ ഇ ഒ പി ചന്ദ്രൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി ടി സെയ്ദ് അലി, പി അനിൽ, എം ഫൗസിയ, പി ശിവദാസൻ, ടി ഉമ്മർ, പി ഉണ്ണികൃഷ്ണൻ, എ ശംസുദ്ദീൻ, എം അജിത് കുമാർ, ഹുസൈൻ പാറൽ, എം മുഹമ്മദ് മുനീർ, കെ മുരളി എന്നിവർ പ്രസംഗിച്ചു. സമാപന സമ്മേളനം ഞായറാഴ്ച വൈകിട്ട് 4 ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നത്ത് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ വൈസ് ചെയർമാൻ എം മുഹമ്മദ് സലീം അധ്യക്ഷത വഹിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി അംബുജാക്ഷി, പച്ചീരി ഫാറൂഖ്, എം കെ ശ്രീധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. സമ്മാന വിതരണം പെരിന്തൽമണ്ണയിലെ പ്രമുഖ ക്ലബ്ബുകളുടെ ഭാരവാഹികൾ നിർവഹിക്കും. കേരളപ്പിറവി ദിനത്തിൽ സിപിഐഎമ്മിന്റെ ആഭിമുഖ്യത്തിൽ ശുചിത്വ ദിനാചരണം നടത്തി. ശുചിത്വ കേരളത്തിനായി അണിചേരുക എന്ന മുദ്രാവാക്യം മുഴക്കിയാണ് സിപിഐഎമ്മിന്റെ ആഭിമുഖ്യത്തിൽ ശുചിത്വ ദിനാചരണം നടത്തിയത്. പെരിന്തൽമണ്ണ ഹൈടെക് ഷോപ്പിംഗ് കോംപ്ലക്സിൽ നടന്ന പൊതുയോഗം സിപിഎം ജില്ലാ സെക്രട്ടറി പി പി വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. അവരുടെ സ്വന്തം വീട്ടിലെ മാലിന്യം അവിടെ തന്നെ എടുക്കുക ചെയ്യാൻ അവിടെ വെച്ചതിനെ ഇല്ലാതാക്കാൻ എങ്ങനെ കഴിയുമെന്ന് പഠിക്കണം. അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആലപ്പുഴയിൽ സലീം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വർക്ക്ഷോപ്പ് നടന്നത്. ആ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തിട്ടുള്ളവർക്കറിയാം എങ്ങനെയാണ് അവരവരുടെ പ്രദേശത്ത് അവരവരുടെ വീട്ടിൽ സ്വന്തം മാലിന്യങ്ങൾ ഇല്ലാതാക്കേണ്ട പ്രവർത്തനം നടത്തേണ്ടത് എന്ന്. പക്ഷെ ഇവിടെ അതിൻ്റെ പ്രാഥമിക പ്രവർത്തനം കുറച്ചുകൂടെ മുന്നോട്ട് നീക്കാനുണ്ട്. എല്ലാ ഗ്രാമങ്ങളിലുമുള്ള എല്ലാ നഗരങ്ങളിലുമുള്ള എല്ലാ സിപിഎംകാരെയും ഈ പ്രവർത്തനം എങ്ങനെ സംഘടിപ്പിക്കണം എന്ന് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നഗരസഭാ വൈസ് ചെയർമാൻ എം മുഹമ്മദ് സലീം അധ്യക്ഷത വഹിച്ചു. സിപിഎം പ്രവർത്തകർ സ്വരൂപിച്ച മാലിന്യം നഗരസഭാ ചെയർപേഴ്സൺ നിഷി അനിൽരാജ് ഏറ്റുവാങ്ങി. വി രമേശൻ, വി രാജേന്ദ്രൻ, എ പി സരോജിനി എന്നിവർ പ്രസംഗിച്ചു. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് 4 വാർഷികാഘോഷ പരിപാടികൾ അങ്ങാടിപ്പുറം എം പി നാരായണ മേനോൻ ഹാളിൽ ടി എ അഹമ്മദ് കബീർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷം ചടങ്ങ് ബഹിഷ്കരിച്ചു. പ്രാദേശിക ഭരണകൂടങ്ങൾക്കാണ് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതെന്നും പ്രാദേശിക ഭരണകൂടങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം വലിയ അംഗീകാരത്തോടൊപ്പം മാനവികത കൂടി ഉൾക്കൊള്ളുന്നതാണെന്നും ടി എ അഹമ്മദ് കബീർ എം എൽ എ പറഞ്ഞു. പുരുഷന്മാരുമായി സഹകരിച്ച് കുടുംബഭരണം ഏറ്റെടുത്ത് നമ്മുടെ കുടുംബാന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു വിഭാഗമാണ് സ്ത്രീ. എന്നാൽ പടിഞ്ഞാറൻ നാടുകളിൽ സ്ത്രീകൾക്ക് ഇങ്ങനെ കുടുംബത്തിന്റെ നിർമ്മാണത്തിൽ കാര്യമായ പങ്കുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കേരളം കനിവല്ലത് വലിയ നന്മകൾ നമ്മുടെ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കിട്ടിയതോടെ ഭരണരംഗത്ത് ഒരു മാനവിക മുഖം സാധാരണക്കാരുടെ പ്രശ്നങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നത്ത് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. അതുല്യം പദ്ധതി ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ സലീം കുരമ്പലം നിർവഹിച്ചു.
പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കളത്തിൽ ശങ്കുണ്ണി, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ഉമ്മർ അറക്കൽ, ഇ പാത്തുമ്മക്കുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ചോലയിൽ ഹുസൈൻ, കെ ടി ഗീത, ഷംസാദ് ബീഗം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കളത്തിൽ സുഹ്ര, വി രവീന്ദ്രനാർ എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കോറാറൻ റംല സ്വാഗതവും പി രാജമ്മ നന്ദിയും പറഞ്ഞു. എന്നാൽ 4 വർഷക്കാലത്തെ യു ഡി എഫ് ഭരണം വാഗ്ദാന ലംഘനങ്ങളുടെ കാലമായിരുന്നുവെന്നും പഞ്ചായത്തിൽ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്തിട്ടില്ലെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. അതുപോലെ അങ്ങാടിപ്പുറം പഞ്ചായത്തില് ഇതുവരെ ഒരു പുതിയ കെട്ടിട നികുതി നിർണ്ണയിക്കാൻ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അതുപോലെ വൺ ഡേ പെർമിറ്റ് നൽകും എന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ വന്നവരാണ്. ഇവിടെ ആവശ്യക്കാർക്ക് വീടുകൾക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒറ്റ ദിവസം കൊണ്ട് അവർ പെർമിറ്റ് അനുവദിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ടുള്ളത് മാസങ്ങളായിട്ട് അപേക്ഷ കാണാതെ കിടക്കുന്ന ഒരു അവസ്ഥയാണ് പാങ്ങാടിപ്പുറം പഞ്ചായത്തിലെ. മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്തതിനാൽ പാർട്ടി പ്രവർത്തകരാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ വ്യവസായ പാർക്ക് ഇതുവരെയും യാഥാർത്ഥ്യമാക്കാൻ യു ഡി എഫിനായിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് കൊണ്ടേത്ത് ബഷീർ പറഞ്ഞു. പെരിന്തൽമണ്ണ ചെർപ്പുളശ്ശേരി സംസ്ഥാന പാതയിൽ തൂതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിനായുള്ള മണ്ണ് പരിശോധന തുടങ്ങി. ഇജിസ് ഇന്ത്യ കൺസൾട്ടൻസിയാണ് പരിശോധന നടത്തുന്നത്. കാലപ്പഴക്കം കാരണം ബലക്ഷയം നേരിടുന്ന തൂതപ്പാലത്തിന് പകരം പുതിയ പാലം നിർമ്മിക്കുന്നതിന്റെ മണ്ണ് പരിശോധനയാണ് അധികൃതർ നടത്തിയത്. പരിശോധന സ്ഥലത്തെ അടിസ്ഥാനമാക്കി പാലത്തിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കും. 1935 ബ്രിട്ടീഷുകാരാണ് നിലവിലെ പാലം പണിതത്. പിന്നെ പറയുന്ന കേട്ടത് ഒരു 85 കൊല്ലത്തോളം വയസ്സുണ്ടെന്നാണ് പറയുന്ന കേട്ടത്. അപ്പൊ ഈ പാലേതാനം മുമ്പ് തന്നെ പണി തീർത്ത് ശരിയാക്കേണ്ടതാണ്. അതിന്റെ കാലാവധി ഒക്കെ കഴിഞ്ഞേക്കണം. അപ്പൊ ഇനിയിപ്പോ എങ്ങനെയായാലും അത് പാലം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിലെടുക്കാനല്ല ഇതാണ്. ഓക്കെ, പഴയ പണിയായതുകൊണ്ട് ഇത്ര നീണ്ടു നിന്നതാണ്. ഇതിന്റെ മുമ്പേ പൊളിഞ്ഞു പോയിരുന്നു. നിലവിൽ പൊതുമരാമത്ത് വകുപ്പ് മഞ്ചേരി റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിന് ഡിവിഷന് കീഴിലാണ് പാലം. കഴിഞ്ഞ മഴക്കാലത്ത് പാലത്തിന്റെ മധ്യഭാഗത്തുള്ള തൂണിന്റെ കല്ലുകൾ ഇളകിയിരുന്നു. തൂണുകൾ പരസ്പരം ബന്ധിപ്പിച്ച ഇരുമ്പ് ബീമുകൾ തുരുമ്പെടുത്തും കഴിഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. സുന്ദരവും ഓമനത്തവുമുള്ള വീടിന് സർഫാ കോഡ്സ് പെയിന്റ്സ് തന്നെ എപ്പോഴും ഉപയോഗിക്കൂ. പെയിന്റ് പോയിന്റ്, പാലക്കാട് റോഡ്, പെരിന്തൽമണ്ണ. കളറിംഗ് യുവർ ഡ്രീംസ്. ശുഭമംഗല്യം വെഡിംഗ് ജ്വല്ലറി കളക്ഷൻ ബൈ ജോസലുക്കാസ്. ശുഭമംഗല്യം വെഡിംഗ് ജ്വല്ലറി കളക്ഷൻ ബൈ ജോസലുക്കാസ്. ശുഭമംഗല്യം വെഡിംഗ് ജ്വല്ലറി കളക്ഷൻ ബൈ ജോസലുക്കാസ്. Skills, get the job. Arena Animation, learn from the leader. സ്റ്റുഡൻസ് പോലീസിന്റെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂളിൽ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ഇന്ത്യ ഫസ്റ്റ് നോളജ് ഫണ്ട് എന്ന പേരിലാണ് SPCയുടെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാതല ക്വിസ് മത്സരം സംഘടിപ്പിച്ചത്. 48 ടീമുകൾ പങ്കെടുത്തു. ഇവരിൽ 6 ടീം ഫൈനലിലെത്തി. വിജയികളായവർക്ക് 22-ന് എറണാകുളത്ത് നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കാം. മന്ത്രി മഞ്ഞളാംകുഴി അലി വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ എൽസ ഉദ്ഘാടനം ചെയ്തു. To see this service mind in your heart is very important thing. That means you are growing each day with service minded. And we have hope that you are the pillars of tomorrow and you will lead India.
ഡിവൈഎസ്പി എം വിജയകുമാർ, സി ഐ കെ ബിജു, എസ് ഐ ഐ ഗിരീഷ്, എസ് ഐ ഉസ്മാൻ, നോഡൽ അസിസ്റ്റന്റ് ഓഫീസർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രതിപക്ഷ പരാതിയെ ക്രിയാത്മകമായി കാണുന്ന ആളാണ് താനെന്നും എന്നാൽ വിമർശനം നിഷ്പക്ഷമായി കാണണമെന്നും ടി എ അഹമ്മദ് കബീർ എംഎൽഎ പറഞ്ഞു. രണ്ടു വാദങ്ങളും വിലയിരുത്തി നിഷ്പക്ഷമായി വേണം കാര്യങ്ങൾ വിലയിരുത്താൻ. അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ കഴിഞ്ഞ 4 വർഷത്തെ ഭരണം വിജയകരമായിരുന്നുവെന്നും ഗ്രാമപഞ്ചായത്തിന് ജനങ്ങളുടെ കോടതിയിൽ വലിയ സ്ഥാനമുണ്ടെന്നും എംഎൽഎ യു ക്യൂ ന്യൂസിനോട് പറഞ്ഞു. പ്രതിപക്ഷം പരാതികൾ ഉന്നയിക്കുന്നത് നല്ല ലക്ഷണമായി കാണുന്ന ആളാണ്. പക്ഷേ ഈ രണ്ട് വാദങ്ങളും വിലയിരുത്തുന്നത് ജനങ്ങളാണ്. ഒരു നിഷ്പക്ഷമതിയായ ആൾ ഈ ഗ്രാമപഞ്ചായത്ത് ഇതിനകം ആവിഷ്കരിച്ച പരിപാടികൾ വിലയിരുത്തിയ അവർ പറയും ഇത്ര വിജയകരമായി ജനപക്ഷത്ത് നിന്നുകൊണ്ട് പരിപാടികൾ ആവിഷ്കരിക്കുന്നതിൽ മാത്രമല്ല, അതിൻ്റെ ഉദ്ഘാടന പരിപാടികൾ നിർവഹിക്കുന്നതിൽ മാത്രമല്ല, നിർവഹണ രംഗത്ത് പൂർത്തീകരിക്കുന്ന രംഗത്ത് പൂർണ്ണ വിജയം പ്രാപിച്ച ഒരു ഗ്രാമപഞ്ചായത്താണ് ഇത് എന്ന് ജനങ്ങളുടെ കോടതിയിൽ വിശ്വാസപൂർവ്വം ഉത്തമ വിശ്വാസത്തോടെ പറയാൻ കഴിയുമെന്നാണ് കഴിഞ്ഞ 3.5 വർഷക്കാലത്ത് എൻ്റെ അനുഭവം. അതിനൊരു എതിർപ്പുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ചോദിക്കുന്നത് ഈ പഞ്ചായത്ത് ആവിഷ്കരിച്ച കൈവല്യം പരിപാടി മാത്രം പോലെ സാധാരണ ജനങ്ങൾക്ക് ഈ പഞ്ചായത്തിൻ്റെ വിജയം അളക്കാൻ, അതുപോലെ ഈ പഞ്ചായത്ത് ആവിഷ്കരിച്ച മാലിന്യ സംസ്കരണം അടക്കമുള്ള എല്ലാ പരിപാടികളും പൂർണ്ണമായ ഇപ്പോൾ അതുല്യം പരിപാടി അടക്കം നമ്മുടെ യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരും പൂർണ്ണ വിജയമുണ്ടായ ഈ ഗ്രാമപഞ്ചായത്തിനെ എതിർക്കുന്ന ആളുകൾക്ക് ജനാധിപത്യ സംവിധാനം അവരവരുടെ ജോലി നിർവഹിക്കട്ടെ. പക്ഷേ ഈ രണ്ട് വാദങ്ങളും ജനങ്ങളുടെ കോടതിയിൽ സമർപ്പിക്കുക, ജനങ്ങളെടുക്കുന്ന തീരുമാനം അന്തിമമായി ജനങ്ങൾ ഭരണസമിതിയുടെ കൂടെ ഉണ്ടാകും എന്നാണ് എന്റെ വിശ്വാസം. കൈവല്യ ഗ്രാമം മാത്രം എടുത്താൽ മതി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണത്തെ വിലയിരുത്താനെന്നും 4 വർഷത്തെ തന്റെ അനുഭവം ഇതാണെന്നും അദ്ദേഹം പറഞ്ഞു. പെരിന്തൽമണ്ണ ഉപജില്ലാ കായികമേളയോടനുബന്ധിച്ച് തൂത ദാറുലുലൂം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച എയറോബിക്സ് ഡാൻസ് ശ്രദ്ധേയമായി. പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന പെരിന്തൽമണ്ണ ഉപജില്ലാ കായികമേളയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് തൂത ദാറുൽ ഉംല ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ എയറോബിക്സ് ഡാൻസ് അവതരിപ്പിച്ചത്. മന്ത്രി മഞ്ഞളാങ്കുഴി അലി, AEO പി ചന്ദ്രൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി സെയ്ദ് അലി, HM ഫോറം സെക്രട്ടറി ടി ഉമ്മർ തുടങ്ങിയവർ ഡാൻസ് ആസ്വദിച്ചു. ശ്വാസം എടുത്ത് ചെയ്യുന്ന ഒരു എക്സർസൈസ് ഡാൻസാണ് എയറോബിക്സ്. ഇത് ചെയ്യുന്നതിലൂടെ അത്ലറ്റുകൾക്ക് ഹൃദയം, ശ്വാസകോശം എന്നിവ വികസിക്കുകയും നല്ല കായികക്ഷമത ലഭിക്കുകയും ചെയ്യും. ഉപജില്ലാ മത്സരങ്ങൾക്കെത്തിയ കായിക താരങ്ങളും അധ്യാപകരും നാട്ടുകാരും ഡാൻസ് ആസ്വദിച്ചു. പെന്തക്കോസ്തു സഭയുടെ ഐക്യ ഉപവാസ പ്രാർത്ഥനയും ഉണർവ് യോഗവും പെരിന്തൽമണ്ണയിൽ നടത്തി. പെരിന്തൽമണ്ണ മുനിസിപ്പൽ ടൗൺഹാളിലാണ് ബ്ലസ് പെരിന്തൽമണ്ണ 2014 എന്ന പേരിൽ ഐക്യ ഉപവാസ പ്രാർത്ഥനയും ഉണർവ് യോഗവും നടന്നത്. പ്രൊഫസർ KO തോമസ് തൃശൂർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 1 മുതൽ 7 വരെയാണ് പരിപാടി. വരും ദിവസങ്ങളിൽ മനു മേനോൻ ബാംഗ്ലൂർ, നോബിൾ തോമസ് കോഴിക്കോട്, ബിനോയ് കൊട്ടാരക്കര, KA എബ്രഹാം തിരുവല്ല, ബാബുക്കുട്ടൻ കരുനാഗപ്പള്ളി, ബിനോയ് കുര്യാക്കോസ് പെരിന്തൽമണ്ണ, ശോഭൻ രാജ് നെടുമങ്ങാട്, രതീഷ് ഏലപ്പാറ എന്നിവർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകും. വിദ്യാർത്ഥികളിൽ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് സൗഹൃദ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കരാട്ടെ പരിശീലനം നൽകുന്നു. അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ ബാല സൗഹൃദ ഗ്രാമ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പരിശീലനം നടപ്പാക്കുന്നത്. 7 മുതൽ 10 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് ശനി ഞായർ ദിവസങ്ങളിലായാണ് കരാട്ടെ പരിശീലനം നൽകുന്നത്. കരാട്ടെ പരിശീലന പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത് നവംബർ 1 മുതലാണ്. അങ്ങാടിപ്പുറം തരകൻ ഹൈസ്കൂൾ, തിരൂർക്കാട് AM ഹൈസ്കൂൾ, പരിയാപുരം സെന്റ് മേരീസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലാണ് കരാട്ടെ പരിശീലന കേന്ദ്രങ്ങൾ. കരാട്ടെ മാസ്റ്റർമാരായ വിപിൻ, സുഭാഷ് എന്നിവരാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. ആദ്യഘട്ടത്തിൽ 8-9 ക്ലാസ്സിലെ വിദ്യാർത്ഥിനികൾക്കാണ് പരിശീലനം നൽകുന്നത്. 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് പരിശീലനം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കായികമേള മന്ത്രി മഞ്ഞളാങ്കുഴി അലി ഉദ്ഘാടനം ചെയ്തു. നാടെങ്ങും ശുചിത്വ ദിനാചരണം നടത്തി.
അങ്ങാടിപ്പുറം പഞ്ചായത്ത് 4 വാർഷികാഘോഷ പരിപാടികൾ അങ്ങാടിപ്പുറം MP നാരായണ മേനോൻ ഹാളിൽ നടന്നു. തൂതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം, അധികൃതർ പരിശോധന നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.